ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഈ വാട്സപ്പിൽ എല്ലാ സമയത്തും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരാറുണ്ട്. നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിന്റെ ഡാർക്ക് തീം, ഈ സൈഡിൽ കാണുന്ന ഡാർക്ക്, നമുക്ക് ഡാർക്ക് ആക്കാൻ സാധിക്കുന്ന ലെവലിലുള്ള അപ്ഡേറ്റുകൾ വരെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ 27 തരത്തിൽ നമുക്ക് വാൾപേപ്പറിന്, അതായത് നമ്മുടെ മൊബൈലിലെ ചാറ്റിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് നമ്മൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന, അതായത് ഫോണ്ടുകൾ, ഇങ്ങനെ പല പല അപ്ഡേറ്റുകൾ എല്ലാ സമയത്തും വാട്സപ്പ് കൊണ്ടുവരാറുണ്ട്. ഈ കൊണ്ടുവരുമ്പോഴെല്ലാം നമ്മൾക്കായിരിക്കും ഇത് ആദ്യമായി ലഭ്യമാകുന്നത്. ഇത് ലഭ്യമാകുന്ന കുറച്ച് ആളുകളുണ്ട്, അത് വാട്സപ്പിന്റെ ഒറിജിനൽ വേർഷൻ തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് ലഭ്യമാകുന്നത്. നമ്മൾക്കും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന സംവിധാനം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, അധികം നീട്ടണ്ട. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന പോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. താഴേക്ക് വരികയാണെങ്കിൽ ബീറ്റ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണാം. എല്ലാ ആപ്ലിക്കേഷനുകളിലും ഇതുപോലെ ബീറ്റ പ്രോഗ്രാം എന്ന സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കുറച്ച് ആളുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന നൽകുന്ന ഈ സംവിധാനം, അതായത് പുതിയ അപ്ഡേറ്റുകൾ നൽകുന്നത്. അപ്പോൾ ഈ സംവിധാനം ഇപ്പോൾ കാണാൻ സാധിക്കും, ഇത് ഫുള്ളെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അത് ഫുള്ളെന്നാണെങ്കിലും നമുക്ക് നോർമലായിട്ട് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏത് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, ബ്രൗസറിൽ പോയാൽ നമുക്കതിൽ ആ ഒരു വാട്സപ്പ് ബീറ്റ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഫുള്ളെന്ന് പറയുന്ന ആദ്യം കണ്ട പോലെ തന്നെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ പേജ് ഒന്ന് നമ്മൾ റിഫ്രഷ് ചെയ്യുക. ഈ റിഫ്രഷ് ചെയ്യുന്നതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ആളുകൾ അതിൽ നിന്ന് ഇടയ്ക്ക് പുറത്തു പോകുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ആകുന്നതാണ്. ഈ പറഞ്ഞ ഒരു 10-7 പ്രാവശ്യം കാളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജ്, ഞാൻ ഒരു 10-30 പ്രാവശ്യമൊക്കെ റിഫ്രഷ് ചെയ്തിട്ടോ, അങ്ങനെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നത് ബിക്കം എ ബീറ്റ ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അതിനകത്ത് ജോയിനായി. വളരെ സിമ്പിളാണ്. ഇനി ഇതിലടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് 1-2 അപ്ഡേറ്റ് ആയിരിക്കും നമുക്ക് അതിനകത്ത് കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ വേർഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ പല അപ്ഡേറ്റുകളുണ്ട്. അതായത് ഒരു മാസത്തിൽ തന്നെ 30 അപ്ഡേറ്റ് മിനിമം പ്രതീക്ഷിച്ചോളൂ. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. അതായത് 20 MB എങ്കിലും ഒരു ദിവസം നമ്മൾ അപ്ഡേറ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ അപ്ഡേറ്റുകളിലും ഓരോ പുതിയ പുതിയ ഫീച്ചറുകളല്ല വരുന്നത്, അത് ബഗ്സ് ഉണ്ടാകാം. ബഗ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് സ്ലോ ആകുന്ന ഓപ്ഷൻസ് ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അത് പുതിയ പുതിയ ഓരോ ഫീച്ചറുകൾ ഇവർ പരീക്ഷിക്കുന്നതിന് അടിസ്ഥാനത്തിൽ ഓരോ സ്ലോ ആകുന്ന കാര്യങ്ങളുണ്ടാകാം, ചിലപ്പോൾ ക്രാഷ് ആകുന്ന കാര്യങ്ങളുണ്ടാകാം, ചിലപ്പോൾ നമുക്ക് ഈ വാട്സപ്പ് കോൾ ചെയ്യുന്നതിന്, ഇപ്പോൾ ഒരു 2019 ഒരു ചില സമയത്ത് വന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, സ്ലോ ആകുന്ന ആ ഒരു കാര്യം, കോള് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്ന കാര്യം, ആ ഒരു കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് മാറുന്നതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാൻഡേറ്റ് ആയിട്ട് ഈ അപ്ഡേറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സംവിധാനം ഇൻസ്റ്റോൾ ചെയ്തു, ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾക്ക് വേണ്ട. അപ്പോൾ അതിന് പകരം നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന സമയത്ത് നമുക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ലീവ് ചെയ്യണം. നമുക്ക് ഇതേ ഈ പറഞ്ഞ നമ്മൾ ജോയിൻ ചെയ്ത അവിടെ തന്നെ നമുക്ക് ലീവ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, ഈ പറഞ്ഞ സൈഡിൽ കാണാൻ സാധിക്കും. ആ ലീവ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് അൺഇൻസ്റ്റോൾ ചെയ്യേണ്ടതായിട്ട് വരും. അൺഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മളത് ബാക്കപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ചാറ്റുകളെല്ലാം തന്നെ നമ്മൾ ബാക്കപ്പ് ചെയ്യണം. ആ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഗൂഗിൾ ഡ്രൈവിലേക്ക് മറ്റോ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ചാറ്റിനൊക്കെ ഒരു മിനിമം ഒരു 700 MB അത്രയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അത്രയും MB നമ്മൾ നമ്മളുടെ വൈഫൈ ഉപയോഗിച്ചോ മറ്റോ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റോൾ ചെയ്യാമെന്നുള്ളത്. അതാണ് ഇതിനകത്ത് നമ്മൾ ആദ്യമായി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.